ചില അബദ്ധങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിലും അവർ സൂഫികളാണ്, അവരെ നമ്മൾക്ക് അംഗീകരിക്കാം എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട്, ഇന്ത്യയിലെ ഈ ഇസ്ലാം മത പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂഫികൾ നല്ല ധർമ്മം നിർവഹിച്ചിട്ടുണ്ട്, അതിന്റെ ഭൗതികമായ തെളിവുകളുണ്ട്. കുറച്ചുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പള്ളികൾ നോർത്ത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സലഫികൾ പുരാതനമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പള്ളിയെങ്കിലും ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നായിരുന്നു എന്റെ ചോദ്യത്തിന്റെ കൃത്യമായ ഒരു ഇത് പോയിന്റ്. ആ പോയിന്റിനെ കൃത്യമായി താങ്കൾ ഉത്തരം പറയുക. മാളികദിയാളും സംഘവും വന്ന് 10 പള്ളി ഉണ്ടാക്കി. ആ 10 പള്ളിയും സലഫി പള്ളിയാണ്. ആ 10 പള്ളിയും സലഫി പള്ളിയാണ്. കാരണം മാളികദിയാളും സംഘവും വന്ന് പള്ളിയുണ്ടാക്കിയ കാലത്ത് ആ പള്ളിയിൽ അന്ന് ഖുതുബിയത്തില്ല, അന്ന് റാത്തീബില്ല, അന്ന് ഹദ്ദാദില്ല, അന്ന് മൗലിദില്ല, അന്ന് മാലയില്ല, അന്ന് നബിദിനാഘോഷമില്ല, അന്ന് ജാറങ്ങളില്ല, ദർഗയില്ല. അതാണ് സലഫി പള്ളി. പിന്നീട് മാളികദിയാണ് കാലം കഴിഞ്ഞ് 1000 കൊല്ലം കഴിഞ്ഞിട്ട് ആ ഖുതുബിയത്തുണ്ടായത്. ഇന്ന് ആ പള്ളിയിൽ ഖുതുബിയത്തുണ്ട്. അതിന് പള്ളി ഉത്തരവാദിയല്ലോ, പള്ളി ഉണ്ടാക്കിയവരും ഉത്തരവാദിയല്ല. മാളികദിയാണ് കൂട്ടരുമെന്ന് 10 പള്ളി ഉണ്ടാക്കി, അവർ എത്ര ജാറമുണ്ടാക്കി, എത്ര ജാറമുണ്ടാക്കി, ഒന്നുപോലും ഉണ്ടാക്കിയില്ല. മാളികദിയാളും സംഘവും ഒരു ജാറം പോലും ഉണ്ടാക്കിയില്ല. എന്നാ 10 പള്ളി ഉണ്ടാക്കി. ആ 10 പള്ളിയും സലഫി പള്ളിയാണ്. എന്തുകൊണ്ട്? ഈ പറഞ്ഞതാണ് കാരണം. അല്ലെങ്കിൽ തെളിയിക്കേണ്ടത് എന്താ? മാളികദിയാളും സംഘവും പള്ളിയുണ്ടാക്കിയിട്ട് ആ പള്ളി എല്ലാ മാസവും 17 ബദർ മൗലിദ് കഴിച്ചു. അതേപോലെ വർഷത്തിൽ 1-2 പ്രാവശ്യം ഖുതുബിയത്ത് നടത്തി. അവിടെ റാത്തീബ് ഉണ്ടായിരുന്നു, അവിടെ എന്നും ഹദ്ദാദ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെടണം. അപ്പൊ ഈ ചോദ്യം ന്യായമാണ്. ഇന്നവിടെ ഹദ്ദാദില്ലേ? ഉണ്ട്. എന്തുകൊണ്ട്? ഇന്ന് മാളികദിനാറല്ല അവിടെ ഖതീബായി ഉള്ളത്. മാളികദിനാർ ഖതീബായ കാലത്ത് ആ പള്ളി ഹദ്ദാദില്ല, അവിടെ റാത്തീബില്ല, അവിടെ മൗലിദില്ല, അവിടെ നബിദിനാഘോഷമില്ല, അള്ളാഹുല്ലാത്തവർക്ക് നേർച്ചയില്ല, അടിയന്തരങ്ങളില്ല, ആ വക ഏർപ്പാടും അന്നില്ല. പിന്നീട് കാലക്രമേണ ആ പള്ളി കൈകാര്യം ചെയ്ത ആളുകൾ അവർ വഴി മാറി സഞ്ചരിക്കുകയും കമ്മറ്റിക്കാരെന്താണ് തീരുമാനിച്ചത് അത് പിന്നെ പള്ളിയിൽ തീരുമാനമായി മാറുകയും ചെയ്തപ്പോഴാ ഇതൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് 1000 കൊല്ലം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ വന്ന ഖുതുബിയത്താണല്ലോ ആ പള്ളി പിന്നെ പോയി കയറിയത്. 1000 കൊല്ലം കഴിഞ്ഞിട്ട് കോഴിക്കോട് നിന്നായ മുഹിദിമാല ആ പള്ളിയിൽ ഇന്ന് ചൊല്ലുന്നുണ്ട്. അതേപോലെ 600 കൊല്ലം മുമ്പുണ്ടാക്കിയ ഹദ്ദാദ് ഇന്നവിടെ ചൊല്ലുന്നുണ്ട്. 700 കൊല്ലം മുമ്പുണ്ടായ ബുർദബൈത്ത് ഇന്നവിടെ ചൊല്ലുന്നുണ്ട്. 800 കൊല്ലം മുമ്പുണ്ടായ നബിദിനാഘോഷം ഇന്നവിടെ ചൊല്ലുന്നുണ്ട്. അതൊക്കെ മാളികദിയാൽ ഉണ്ടാക്കിയതാണോ? അല്ല. ഇനി മാളികദിയാൽ സംഘവും കൊണ്ടുവന്ന ഒരു മൗലിക കിതാബ് ഉണ്ടോ ചോക്കാണി ഉസ്താദിനോട് കിട്ടൂതല്ലോ. ഉസ്താദ് അമ്മ കൈകും ഈ മംഗൂസും സർറഫ്നാമൊക്കെ ഒഴിവാക്കുക. മാളികദിയാൽ സംഘമല്ല ഇസ്ലാം പ്രചരിപ്പിക്കാൻ ആദ്യം വന്നത്. അവർ കൊണ്ടുവന്ന മൗലിദ് മദി നമുക്ക്, അവർ കൊണ്ടുവന്ന റാത്തീബ് മദി നമുക്ക് എന്ന് ഉസ്താദുമാട് പറഞ്ഞു നോക്കുക. ഉസ്താദ് എടുത്തിട്ടുണ്ടോ ആ മൗലിക കിതാബ്? നമുക്കൊന്നിച്ചതെല്ലാം ഒരു കുഴപ്പമില്ല. മാളികദിയാളും സംഘവും കൊണ്ടുവന്ന് അവർ സ്ഥാപിച്ച പള്ളിയിൽ അവർ ആലപിച്ച മൗലിക കിതാബ് കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മൗലിദ് ഓതാം. ഒരു തർക്കവും ആ വിഷയത്തിലില്ല. അവരെ പള്ളിയിൽ അവരെ കാലത്ത് നടത്തിയ ഹദ്ദാദ് ഏതാണോ ആ ഹദ്ദാദ് നമുക്ക് എല്ലാവർക്കും ചൊല്ലാം. ആ ഹദ്ദാദ് പറ്റൂലാവിത്തം പറഞ്ഞാൽ അവന് പുത്തൻവാദിയാ, അവനെ പേടിക്കാം. അവരന്ന് ചൊല്ലിയ മൗലിദ് ഉണ്ടെങ്കിലും അതും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവര് പുത്തൻവാദിയാ, നമുക്കത് പറയാം. നേരെ മറിച്ച് അവരെ പേര് പറഞ്ഞിട്ട് പിൽക്കാലത്തോടെ കൂട്ടിച്ചേർക്കുക, ഇതൊക്കെ അവരുടേതാണെന്ന് പറയാ, അത് ന്യായമല്ല, അത് വ്യാജമാണ്. മരിച്ചുപോയ കെ.സി. അബൂബക്കർ മൗലവി റഹിമഹുല്ലാ അദ്ദേഹം സാധാരണ പണ്ട് പ്രസംഗത്തിൽ പറയുമായിരുന്ന ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഥവാ ഗൾഫിൽ നിന്നൊരു പേരക്കുട്ടി വന്നപ്പോ വല്ലിപ്പാക്ക് ഒരു കൊട കൊണ്ടുവന്ന് കൊടുത്തുന്ന ഒരു ഗൾഫ് കൂട, ഫോറൈൻ കൂട. വല്ലിപ്പാ കൊടയും പിടിച്ച് അങ്ങാടിയിൽ പോകും, പള്ളിയിൽ പോകും, എല്ലാവരോടും പറയും ഇതെന്റെ പേരക്കുട്ടി കൊണ്ടുവന്ന കൊടയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ കുടയുടെ ഒരു കമ്പി ഒടിഞ്ഞു. അപ്പൊ റിപ്പയർ ചെയ്യാൻ കടയിൽ കൊണ്ടായപ്പോ അയാൾ പറഞ്ഞു, ആചാര്യ ഈ കമ്പി മാറ്റി വേറെ കമ്പി ഇടുക. ശരി, അത് മാറ്റി വേറെ കമ്പി ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടാമതൊരു കമ്പി പൊട്ടി, അതും മാറ്റി. പിന്നീട് മൂന്നാമത്തേത് മാറ്റി, നാലാമത്തേത് മാറ്റി, 5, 6, 7 ഒക്കെ മാറ്റി. ഏതാണ്ട് എല്ലാ കമ്പിയും മാറ്റി. അപ്പോഴേക്ക് അതിന്റെ ശീലയൊക്കെ ഓട്ടയായി, വല്ലാണ്ട് ഓട്ടയായപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, ഇനി നമുക്ക് ആ ശീല മാറ്റി വേറെ ശീല ഇടാം.
ശരി, ആ ശീലയും മാറ്റി. പിന്നെ കാലൊടിഞ്ഞു, അപ്പൊ കാലും മാറ്റി. ഇപ്പോഴും ആ വല്ലിപ്പാൻ അവകാശവാദം എന്താ? ഈ കൊട എന്റെ പേരക്കുട്ടി കൊണ്ടുവന്ന കൊടയാണ്. അയാള് ചോദിച്ചോക്കെ ഇത് ഏതാ കൊടാന്ന്, അയാള് പറയും ഇത് പേരക്കുട്ടി ഗൾഫിൽ നിന്ന് കൊടുത്തയച്ച കൊടയെന്ന് പറയും. പേരക്കുട്ടി കൊടുത്തയച്ചതിൽ പെട്ട എന്താ അതിലിപ്പോ ബാക്കിയുള്ളത്? കാര്യമായിട്ടൊന്നുമില്ല എന്ന പോലെയാണ്. മാലിക് ദീന സംഘവും വന്ന് പള്ളിയുണ്ടാക്കി, അഞ്ചോത്ത് നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ പഠിപ്പിച്ച് അവര് വഫാത്തായി പോയി. ഒരു മാലയോ മൗലിദോ റാതിബോ കുത്തുബിയത്തോ ഹദ്ദാദോ ജാറങ്ങളോ ദർഗകളോ ആ വക ഒന്നും അവരാരും പഠിപ്പിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അതിലേക്ക് ഒരുത്തം കൊണ്ടുവന്ന് കയറ്റി മുഹീദീമാല, മറ്റാളെ വക ഒരു കുത്തുബിയത്ത്, വേറൊരാളെ വക റാതിബ്, മറ്റൊരാളെ വക നാരിയാസ്ലാത്ത്. ഇങ്ങനെ ഓരോന്നോരോന്ന് കൂടുമ്പോ അറിയില്ല, ഒന്നിച്ച് മാറുമ്പോഴേ അറിയുള്ളൂ. ഇപ്പോഴും അവകാശവാദം, ഞങ്ങളെ പഴയ ആൾക്കാർ, ഞങ്ങളെ പാരമ്പര്യം, നിങ്ങളൊക്കെ പിന്നെ വന്നതല്ലേന്ന്. അതുകൊണ്ട് ലോകത്തെവിടെയും മതം പ്രചരിപ്പിച്ചവർ സലഫികളാണ്, ഇന്നും മതം പ്രചരിപ്പിക്കുന്നവർ സലഫികൾ തന്നെയാണ്. അല്ലാത്തവർക്ക് എവിടെ നിന്ന് അഴിവത്ത്? അല്ലാത്തവർക്കുള്ളത് അഴിവത്ത്, സലഫികളല്ലാത്ത ആരാ അത് അഴിവത്തം കൊണ്ട് ഇറങ്ങുന്നത്? ഇല്ലല്ലോ. ഒരു ഖുറാഫാത്ത് പ്രചരിപ്പിക്കാന്നല്ലാതെ, ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞ് ഒരു ദഴുവ മേഖലയിൽ സലഫികളല്ലാതെ മറ്റാരാളത്? ഇത് അഴിവത്തിന് വേണ്ടി വീടും നാടും ഒഴിവാക്കി നാല് പീസും നാല് മാസം പോണ മനുഷ്യന്മാരുണ്ട്. അവര് പോലും ദീനുള്ളവനോട് വീണ്ടും പറയാന്നല്ലാതെ, ഒരു അമുസ്ലിമിനെ വീട്ടിൽ കയറിയാ സോറിട്ടോ അറിയാതെ കയറിയതാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോരുക എന്നല്ലാതെ അവര് പോലും പലപ്പോഴും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവകാശവാദങ്ങൾ ആയിക്കോട്ടെ, നമുക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കണമെന്നില്ല, യാഥാർത്ഥ്യം ഇതാണ് എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ, രണ്ടാം നൂറ്റാണ്ടിൽ, മൂന്നാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ പള്ളികൾ എല്ലാം സലഫി പള്ളിയാണ്. പിന്നെ കമ്മിറ്റിക്കാർ മാറിയപ്പോ അവരതിലേക്ക് പലതും കൊണ്ടുവന്നു, അത് സ്വാഭാവികമാണ്. ഇപ്പൊ സലഫികൾ ഉണ്ടാക്കിയ, അടുത്ത കാലത്ത് ഉണ്ടാക്കിയ പള്ളി പോലും പിന്നെ കമ്മിറ്റി മാറി, സംഘടന മാറി, ആളുകൾ മാറുമ്പോൾ അവിടെ പിന്നെന്തെല്ലാം കയറി വരുന്നു, അതിപ്പോ നമ്മൾ ഉത്തരവാദിയല്ലോ. അത് സ്വാഭാവികം. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതാനെ പേടിക്കാതിരിക്കുമ്പോൾ അവർ പലതും ചെയ്തേക്കാം. അതുകൊണ്ട് ആ ഒരു അവകാശവാദത്തിനപ്പുറത്ത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.